പരമ്പര തൂത്തുവാരാൻ ടീം ഇന്ത്യയും രോഹിത്തും ഈഡനിൽ. മൂന്നാം ടി ട്വന്റി മത്സരം ഞായറാഴ്ച. ആദ്യ രണ്ട് മാച്ചുകളിലും കിവീസിനെ തറപിടിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. റിസർവ് താരങ്ങളെ പരീക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവസരമുള്ളപ്പോൾ ആശ്വാസ ജയത്തിനാണ് സൗത്തിയും സംഘവും ഇറങ്ങുക. കഴിഞ്ഞ രണ്ട് കളിയിലും ടോസ് നേടി രോഹിത്തിന്റെ കൂടെ ഭാഗ്യവുമുണ്ട്. മുൻ മാച്ചുകളിലെ പോലെ ബാറ്റിംഗിന് സ്യൂട്ടായ പിച്ചല്ല കൊൽക്കത്തയിലേത്. 142 ഇവിടുത്തെ ആവറേജ് സ്കോർ. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് വ്യക്തമായ മേൽക്കൈയുണ്ട്. 46 തവണ ചേസിംഗ് ടീം വിജയിച്ചപ്പോൾ 31 തവണ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചത്. വളരെ സീരിയസോടെ തന്നെയായിരിക്കും ടീം ഇന്ത്യ ഈ മത്സരത്തെ കാണുക. സ്ക്വാഡിലുള്ള യുവതാരങ്ങൾക്ക് അവസരം കിട്ടിയേക്കും. ഋതുരാജ് ഗൈക്വാദ്, ഇഷൻ കിഷൻ, യു സി ചഹൽ, ആവേശ് ഖാൻ എന്നിവർ കളിക്കാൻ സാധ്യത ഏറെയാണ്. ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ട് അശ്വിൻ, രാഹുൽ, ഋഷഭ് എന്നിവർക്ക് വിശ്രമം അനുവദിച്ചേക്കും. ടോപ്പ് 3 ഋതുരാജും കിഷനും ഇറങ്ങും. രോഹിത്തിന് കൂട്ടായി ആര് ഓപ്പൺ ചെയ്യും എന്നതായിരിക്കും ചോദ്യം. താരതമ്യേന സീനിയറാണ് കിഷനെങ്കിലും ഗെയ്ക്വാദിന്റെ സമീപകാല ഫോം ദ്രാവിഡ് എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാകും. ചാഹറിന് പകരമാകും ആവേശ് ഖാൻ ടീമിലെത്തുക. യുവ ബോളർമാർക്ക് പിന്തുണ കൊടുക്കാൻ ഭുവനേശ്വറും ടീമിലുണ്ടാകും. ജയത്തോടെ പരമ്പര അവസാനിപ്പിക്കാൻ തന്നെയാകും രോഹിത് ശ്രമിക്കുക. ന്യൂസിലാൻഡ് നിരയിൽ മിൽനേക്ക് പകരം ഫെർഗുസൺ ഇറങ്ങിയേക്കും. വേൾഡ് കപ്പ് ഫൈനലിലേതടക്കം മൂന്ന് തുടർത്തോൽവികൾ ഏറ്റുവാങ്ങിയവർക്ക് ഒരു ജയം കൂടിയേ തീരൂ. കൊൽക്കത്തയിലെ പേസ് ബോളിംഗിന് അനുകൂലമായ സാഹചര്യം ബോൾട്ടും സൗദിയും എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മത്സരം കനക്കും. വെങ്കടേഷ് അയ്യരുടെ ബോളിംഗ് കാണാൻ ഇതിൽ നിന്നല്ല അവസരമില്ല. ശ്രേയസ് അയ്യർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ മത്സരം ഉപയോഗിക്കാം. രാത്രി 7:30 മൂന്നാം ടി ട്വന്റി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടങ്ങുക. ഡ്യൂ ഫാക്ടർ ഉള്ളതിനാൽ ടോസ് നിർണായകമാകും.